ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, മഹിളാ അസോസിയേഷൻ നിങ്ങളോടൊരു പൂവ് ചോദിച്ചപ്പോൾ നിങ്ങളൊരു പൂക്കാലമായി ഇങ്ങു വന്നു. ഒരു പൂക്കാലം എന്ന് പറഞ്ഞാലും പോരാ, ഒരു വലിയ വനമായി ഇങ്ങു വന്നു. എല്ലാവരും പുറത്തൊക്കെ ഉണ്ടാവും, കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ ധരിക്കുന്നു. അതിനകത്ത് നേരത്തെ ശ്രീമതി ടീച്ചർ പറഞ്ഞതുപോലെ പൊട്ട് തൊട്ടവര്, ചന്ദനം തൊട്ടവര്, താലിയിട്ടവര്, താലിയില്ലാത്തവര്, തലയിൽ തട്ടം ധരിച്ചവര്, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇത് കേരളത്തിലെ ഒരു കാഴ്ച മാത്രമാണ്. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഇടതുപക്ഷം ചിലയിടത്ത് സംഘടിപ്പിക്കുന്നതിനകത്ത് ഇത്തരം ഒരു ഓഡിയൻസ്, സദസ്യരുണ്ടാവും. ഈ കേരളത്തിൽ ഇങ്ങനെ നമുക്ക് കൂടി നിൽക്കാൻ സാധ്യമായ ഒരു രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇതിനെ ഭയപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ഇങ്ങേ അറ്റത്തുള്ള ഒരു ചെറിയ സ്ഥലമാണ് കേരളം. പക്ഷേ ഈ ചെറിയ സ്ഥലത്തിനെ വലുതായി ഭയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. നോക്കൂ, നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ലോക ന്യൂനപക്ഷ ദിനമാണ്. നമ്മുടെ അത്ര അകലെയല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു രാജ്യത്തെ ജനങ്ങൾ, രാജ്യമുണ്ടോ മണ്ണുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാണ്. അടിച്ചൊതുക്കി ഒതുക്കി അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് ഞങ്ങൾ മധ്യതിരുവിതാംകൂറുകാർ പറയാറുണ്ട്. ഇവിടെ പറയുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ പോയി നിൽക്കുന്ന ഒരു ജനത ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. കുഞ്ഞുങ്ങൾ മരിക്കുന്നു, സ്ത്രീകൾ മരിക്കുന്നു, ആശുപത്രികളുടെ മേൽ ബോംബിടുന്നു, അഭയാർത്ഥി ക്യാമ്പുകൾ ഇല്ലാതാക്കുന്നു. ഇങ്ങനെ ഒതുക്കി 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 അവർക്കിനി പോകാൻ ഇടമില്ലാത്ത പോലെ നിൽക്കുന്നു. ഞാൻ പാലസ്തീൻ ജനതയെക്കുറിച്ചാണ് പറയുന്നത്. ദർവീഷ് എന്ന് പറയുന്നൊരു കവി ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതയുടെ പേര് ദ എർത്ത് ഈസ് ക്ലോസിംഗ് ഓൺ അസ്. ഈ ഭൂമി ഞങ്ങളുടെ മേൽ അടഞ്ഞു തീരുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വരികൾ ഇങ്ങനെയാണ്: അവസാന അതിർത്തിയും കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? ഇതോ കേരളത്തിലായതുകൊണ്ട് നമുക്ക് ഈ ചോദ്യം വരുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ തന്നെ പല ആളുകളും ചോദിക്കുന്നുണ്ട്, അവസാന അതിരിൻ്റെ ഏറ്റവും അവസാനം നിന്നാൽ ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകും? അവസാന ആകാശവും തീർന്നു പോയാൽ ഈ പക്ഷികൾ എങ്ങോട്ട് പറക്കും? അവസാന വായുവും തീർന്നു പോയാൽ ഈ മരങ്ങൾ എവിടെ ഉറങ്ങും? നോക്കൂ, ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഇന്ത്യയുടെ മാത്രം കാര്യമല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞു പേടിപ്പിക്കുകയല്ല. ഇപ്പം ന്യൂനപക്ഷം എന്താണെന്ന് ചോദിച്ചാൽ, ഭൂരിപക്ഷമല്ലാത്തവർ ന്യൂനപക്ഷമാണ്. ആരൊക്കെയാണ്? ആറ് മതങ്ങൾ, ഇതൊക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഭയചകിതരാണ് എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. ഇന്ത്യയിൽ, കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ പോലും, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ 75 വർഷം സ്വാതന്ത്ര്യം നിലനിർത്തിപ്പോന്ന ഇന്ത്യ മഹാരാജ്യത്തെ മതന്യൂനപക്ഷം ഭയചകിതരാണ്. എന്തുകൊണ്ട്, എങ്ങനെ എന്നൊക്കെയുള്ള വിശദീകരിക്കാൻ ഒരു വലിയ സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ മറ്റ് ചില കാര്യങ്ങൾ, ഇവിടെ പറയാത്ത ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോരുകയാണ്. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ഇന്ന് നേരിടുന്ന ഈ വിപത്തിനെ, ഈ വിപത്ത് എന്ന് പറയുമ്പോൾ വലിയ വിപത്താണ്, അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഭീകര സ്വത്വമാണ്. ഭീകര സ്വത്വം എന്ന് പറഞ്ഞാൽ ആയിരം തലകളുള്ള ഒരു സ്വത്വമാണ്. സംഘപരിവാർ എന്നാണ് അതിന് പറയുന്ന പേര്. പരിവാർ ആണ് അത്. ബി ജെ പിയോ ആർ എസ് എസോ ബജറംഗ് ദളോ ഹനുമാൻ സേനയോ, ഇങ്ങനെ നമുക്കറിയുന്നതും അറിയാത്തതുമായ നിരവധി തലകളുള്ള ഒരു ഭീകര സ്വത്വമാണ്. പല തലകൾ പല തരത്തിലിരുന്നു കൊണ്ട് ആലോചിച്ച് നടത്തുന്ന അജണ്ടയാണ് ഇവിടെ നടപ്പാകുന്നത്. ഇതിനൊരു സവിശേഷതയുണ്ട്. അരുന്ധതി റോയ് ഇങ്ങനെയാണ് പറയുന്നത്, ഈ ഭീകര സ്വത്വം നമ്മുടെ പല്ലിയെ പോലെയാണ്. പല്ലിക്കൊരു സവിശേഷതയുണ്ട്. എന്താണ്? എന്തെങ്കിലും
എന്തെങ്കിലും ഒരു ആകസ്മികത വന്നാൽ എന്ത് ചെയ്യും? അത് വാരി മുറിച്ചിടും. ഇതുപോലെയാണെന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. ഈ ഭീകര സ്വത്വത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ ഭീഷണി ഉണ്ടായാൽ വാല് മുറിച്ചിട്ട് സ്വസ്ഥമായി കൈകെട്ടി നിൽക്കും. ഞങ്ങൾ ന്യൂനപക്ഷത്തിൻ്റെ കൂടെയാണ്, ന്യൂനപക്ഷ ഐക്യത്തിന് വേണ്ടിയാണ്, കാശ്മീരിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ്, ശാന്തിക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് വാല് മുറിച്ചിട്ട് അവിടെ ഇരിക്കും. നമ്മളുടെ ശ്രദ്ധയൊന്ന് മാറുമ്പോഴോ വാല് പൂർവാധികം ഗംഭീരമായി ശക്തമായി കിളിർത്തു വരികയും ചെയ്യും. എനിക്ക് നല്ലൊരു ഉപമയായിട്ടാണ് അരുന്ധതി റോയിയുടെ ആ കാഴ്ച ഞാൻ കാണുന്നത്. ഞാൻ ചില ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകണം. അരുന്ധതി റോയിയുടെ ഈ ബുക്ക് ഒരു ബുക്കുണ്ട്, അത് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചുകൊണ്ടാണ് അരുന്ധതി റോയിയെ കോട്ട് ചെയ്യുന്നത്. അരുന്ധതി റോയ് 2002 ഒരു രാത്രിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ചാപ്റ്റർ അങ്ങനെയാണ് തുടങ്ങുന്നത്. അരുന്ധതി റോയ് ഇങ്ങനെയാണ് എഴുതി തുടങ്ങുന്നത്: രാത്രി വഡോദരയിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു. ഞാൻ ഫോണെടുത്തു. 15 മിനിറ്റ് നേരം അവൾ മിണ്ടാതെ കരയുകയായിരുന്നു. 15 മിനിറ്റ് കഴിഞ്ഞ് അവൾ സംസാരിച്ചു തുടങ്ങി. ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, എൻ്റെ സുഹൃത്ത് സുബൈദ അവളെ ഒരു ആൾക്കൂട്ടം ഓടിച്ചിട്ട് പിടിച്ചു. അവളുടെ വയറ് കീറി. ആ കീറിയ വയറിനുള്ളിൽ കത്തുന്ന ചാക്കുകൾ കയറ്റി വെച്ച് തുന്നിക്കെട്ടി. ജീവനോടെയുള്ള ശരീരത്തെക്കുറിച്ചാണ്. അവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ നെറ്റിയിൽ ഓം എന്നെഴുതി. നോക്കൂ, ഓം പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു ശാന്തി നിറയുന്നൊരു ശബ്ദമാണ്. നിത്യചൈതന്യേതി ഓം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ഉ ആ ഉം എന്ന് പറയുമ്പോൾ അകത്തേക്ക് ശാന്തമായി നമ്മുടെ ഒരു ആന്തരികതയെ സൃഷ്ടിക്കുന്നതിനെയാണ് ഓം എന്ന് പറയുന്നത്. നോക്കൂ, ഈ ആൾക്കൂട്ടം സുബൈദയുടെ നെറ്റിയിൽ എഴുതി വെച്ചത് ഓം എന്നാണ്. ഞാൻ ഇത് മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിന് പിന്നിൽ നടന്ന 2002 ഗുജറാത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ആലോചിക്കാൻ വേണ്ടിയാണ്. മറക്കരുത്, ആലോചിക്കണം, ഓർമ്മയിൽ നിലനിർത്തണം. ഞാനിവിടെ ചിലത് പൂരിപ്പിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം വിടുന്നു. ന്യൂനപക്ഷത്തിൽ പ്രധാന വിഭാഗം മുസ്ലിങ്ങളാണ്. മറ്റ് തൊട്ടടുത്ത് വരുന്ന ഒരു വിഭാഗം ക്രിസ്ത്യാനികളാണ്, കണക്കിൽ വരുമ്പോൾ ക്രിസ്ത്യാനികളാണ്. 2023 മാർച്ചിൽ ഡൽഹിയിലെ ജനമന്ദിറിൽ ഒരു വലിയ മീറ്റിംഗ് നടന്നു, വലിയൊരു യോഗം നടന്നു. അഖണ്ഡ പ്രാർത്ഥനയോടുകൂടിയാണ് ആ യോഗം നടന്നത്. ആ യോഗത്തിൽ പങ്കെടുത്തത് ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങളിലുള്ള ക്രിസ്ത്യാനികളാണ്. അപ്പോൾ അവരോട് കണക്ക് വെച്ചു, 2014 മുതൽ 2023 വരെ ഇന്ത്യയിൽ വേട്ടയാടപ്പെട്ട ക്രിസ്ത്യാനികളുടെ കണക്ക് വെച്ചു. ഓരോ സംസ്ഥാനത്തും വേട്ടയാടപ്പെട്ടവരുടെ, കൊല്ലപ്പെട്ടവരുടെ, ബലാത്സംഗം ചെയ്യപ്പെട്ടവരുടെ കണക്ക് അവിടെ വെച്ചു. ഞാൻ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് വരികയാണ്. പാവങ്ങൾ എന്ന് പറയുന്ന നോവൽ നിങ്ങൾ കേട്ട് കാണും അല്ലേ? അതിനകത്ത് നമ്മൾ ജീൻ വാൽജിൻ എന്ന് മലയാളത്തിൽ പറയെങ്കിലും ഫ്രഞ്ചിൽ പറയുന്ന ഴാങ് വലാങ് എന്നാണ്. ഴാങ് വലാങ് ഉണ്ട്, പാവപ്പെട്ടവൻ, തടവുകാരൻ, സഹോദരിയുടെ മക്കൾ വിശന്നു മരിക്കാറായപ്പോൾ റൊട്ടി മോഷ്ടിച്ചവൻ, അങ്ങനെ തടവിലാക്കപ്പെട്ട് സഹോദരിയുടെ മക്കൾ വിശന്നിച്ചാകുമല്ലോ എന്ന് പേടിച്ച് പല പ്രാവശ്യം തടവ് ചാടാൻ ശ്രമിച്ചു. തടവ് അങ്ങനെ 12-13 വർഷം നീണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. കാളയ്ക്കൊക്കെ പണ്ട് സീലടിക്കുമായിരുന്നു അല്ലേ, നമ്മളിങ്ങനെ. അതുപോലെ അവിടെ തടവ് പുള്ളികൾക്ക് സീലടിച്ചിട്ടാണ് വിടുന്നത്. അപ്പോൾ ഇയാൾ എവിടെ ചെന്നാലും ഭക്ഷണം കൊടുക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരിടത്ത് വെട്ടം കണ്ടു, അവിടേക്ക് കയറി ചെന്നു. അതൊരു ബിഷപ്പിൻ്റെ അരമനയായിരുന്നു. ബിഷപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയെ പോലെ ജീൻ വാൽജിനെ അകത്തേക്ക് സ്വീകരിച്ചു. വെള്ളിപ്പാത്രങ്ങളിൽ അത്താഴം വിളമ്പി അദ്ദേഹത്തിന് നല്ലൊരു മുറി ഒരുക്കിക്കൊടുത്തു. പോയി കിടന്നോളൂ എന്ന് പറഞ്ഞു. ജീൻ വാൽജൻ ഉറക്കം വന്നില്ല. ജീൻ വാൽജൻ രാത്രിയിൽ എഴുന്നേറ്റ് ഈ വെള്ളിപ്പാത്രങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. പോലീസ് പിടിച്ചു. പോലീസിന് ഈ പാത്രം കണ്ടപ്പോഴേ മനസ്സിലായി ബിഷപ്പിൻ്റെ അരമനയിലെ പാത്രങ്ങളാണെന്ന്.
പുള്ളിയെ ഇവിടെ ഹാജരാക്കി. ബിഷപ്പ് എന്തു പറഞ്ഞു? അയ്യോ സഹോദര, ഈ നിനക്ക് ഞാൻ തന്ന ഈ മെഴുകുതിരിക്കാലുകൾ എന്താ കൊണ്ടുപോകാതിരുന്നത് എന്ന് പറഞ്ഞ ഒരു വാക്കാണ് പ്രധാനം, സഹോദര എന്ന് പറഞ്ഞു. പക്ഷെ കേരളത്തിലെ ചില അരമനകളുടെ പടികയറി ഇപ്പോൾ ചെല്ലുന്നത് ചില സംഘപരിവാർ നേതാക്കളും RSS നേതാക്കളുമാണ്. ജീൻവാൽജിൻ ചെന്ന സ്ഥലത്തേക്ക് വിശന്നു പൊരിഞ്ഞ, ചെറിയ കുറ്റത്തിന് വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ജീൻവാൽജിൻ ചെന്നിടത്തേക്ക് ചില നേതാക്കൾ, സംഘപരിവാർ നേതാക്കൾ, RSS നേതാക്കളും ചെല്ലുന്നു. മാത്രമല്ല അവർ ചില ബിഷപ്പുമാരെയൊക്കെ സ്വാധീനിക്കുന്നു. മുസ്ലിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്നു. കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും തരംഗമായ ഒരു ഫാദറുണ്ട്, ആളുടെ പേര് ഞാൻ മറന്നു, കഴിഞ്ഞ ദിവസം ഇറങ്ങിയത്. അദ്ദേഹം പ്രസംഗിക്കുന്ന കേട്ടു, വളരെ സരസമായി പ്രസംഗിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പ്രസംഗിക്കുന്ന കേട്ടു, മറിയം താവളെ പോയി. ബോംബെയിൽ മലയാളികൾ ആയിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് സ്വസ്ഥമായി കഴിയാനിടയായി ആകുന്നതിന് കാരണം അവിടെ ശിവസേന ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നമ്മളെ ഇല്ലാതാക്കുമെന്ന്. ഞാൻ ഇന്നലെ കടത്തനാട് ലിറ്റററി ഫെസ്റ്റിവലിൽ പങ്കെടുത്തു മിനിഞ്ഞാന്ന്. അവിടെ വെച്ച് കോട്ടയംകാരി ഷെറിൻ മാത്യുവിനെ കണ്ടു. ഷെറിൻ മുംബൈ IIT അധ്യാപികയാണ്. ഷെറിൻ എന്നോട് പറയുകയായിരുന്നു, ഒരു വീട് കിട്ടാൻ വേണ്ടി അവിടെ മുഴുവനും തിരഞ്ഞു നടന്നു, കിട്ടിയില്ല. അവസാനം ഒരു മുസ്ലിം ഹൗസ് ഓണറാണ് ഒരു വീട് കൊടുത്തതെന്ന്. അതാ പറഞ്ഞത്, നേരം വെളുക്കാത്ത കുറേ ക്രിസ്ത്യാനി മേലധ്യക്ഷന്മാർ കേരളത്തിലുണ്ട്. ഇത് പറയുമ്പോൾ 2008 നിങ്ങൾ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും, ഗുജറാത്തിൽ 2002 നടന്ന വംശഹത്യ പോലെ തന്നെ ഒറീസയിലെ കന്ധമാൽ എന്ന ജില്ലയിൽ ഒരു വലിയ വംശഹത്യ നടന്നു. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ലേ? ഞാനൊക്കെ പോയതാ. ചില കാര്യം കേട്ടറിയുന്നതിനേക്കാൾ നമ്മൾ പറയും എന്താ, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന്. ഞാനും പുരോഗമന കലാ സാഹിത്യ സംഘത്തിന് 3-4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ് അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത്. കന്ധമാൽ നമ്മുടെ ഇടുക്കി ജില്ല പോലെ ഒരു വനപ്രദേശ ജില്ലയാണ്. അവിടെ ധാരാളം ആദിവാസികളുടെ സ്ഥലമാണ്. നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികളുള്ള സ്ഥലം ഒറീസയാണ്. അപ്പോൾ കോട്ടയം ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള ധാരാളം കന്യാസ്ത്രീകൾ അവിടെ പോയി പ്രവർത്തിക്കുന്നുണ്ട് ഈ കന്ധമാൽ ജില്ലയിൽ. അപ്പോൾ ഈ കുഷ്ഠരോഗികൾ ഇവരെന്താ ചെയ്യുക എന്ന് വെച്ചാൽ, കുഷ്ഠരോഗികളായി കഴിഞ്ഞാൽ ഈ രോഗികളെ കൊണ്ട് വനത്തിൽ ഉപേക്ഷിക്കും. അപ്പോൾ അവിടെ മൃഗങ്ങൾ തിന്നുകയാണ് ചെയ്യുന്നത്. കുഷ്ഠരോഗികളുടെ അവസ്ഥ അതാണ്, മൃഗങ്ങൾ തിന്നുകയാണ് ചെയ്യുന്നത്. അവിടേക്കാണ് ഈ കന്യാസ്ത്രീകൾ പോയി, അവിടെ പോയി ഇവരുപേക്ഷിച്ച രോഗികളെ എടുത്തുകൊണ്ട് വന്ന് ശുശ്രൂഷിക്കുകയും പിന്നെ ക്രമേണ ക്രമേണ അവിടെ ആശുപത്രികൾ ഉണ്ടാവുകയും പിന്നെ ക്രമേണ അവിടെ സ്കൂളുകൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ കുറേ കന്യാസ്ത്രീകളുണ്ട്. അവിടെയാണ് ഓസ്ട്രിയക്കാരൻ ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന മിഷണറി, ഡോക്ടറും കൂടിയാണ് അദ്ദേഹം, അദ്ദേഹം അവിടെ പ്രവർത്തിച്ചിരുന്നു. ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും, അത്ര ഭീകരമായൊരു സംഭവം അവിടെ നടന്നു. ഗ്രഹാം സ്റ്റെയിനെയും 2 കുട്ടികളെയും ജീപ്പിലിട്ട് കത്തിച്ച് കളഞ്ഞു, ഓർമ്മയുണ്ടാവും. അപ്പം ഇതിൻ്റെയൊക്കെ തുടർച്ചയായി 1998 or 1999 ഗ്രഹാം സ്റ്റെയിനെ കൊല്ലുന്നത്. ഇതിനൊക്കെ തുടർച്ചയായി 2008 സംഭവിച്ചത്, അവിടെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവിടുത്തെ ക്രിസ്ത്യാനികളെ വേട്ടയാടാൻ തുടങ്ങി, പള്ളികളൊക്കെ നശിപ്പിച്ചു, പള്ളികളുടെ കുരിശുകൾ ഒടിച്ചു കളഞ്ഞിട്ട് അവിടെ കാവിക്കൊടി കെട്ടി. ഇപ്പോഴും പുറത്തു പറയാതെ, ഈ ബിഷപ്പുമാരോട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കോട്ടയംകാരി ഒരു കന്യാസ്ത്രീയെ അവിടെ ചന്തയിൽ, പകൽ ചന്തയിൽ നിർത്തി, കേസൊക്കെ ആയിരുന്നു, 100 ആളുകൾ അവഹേളിക്കുകയും അവരുടെ വസ്ത്രം ഉരിഞ്ഞ് മാറ്റുകയും റേപ്പ് ചെയ്യുകയും ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഗുജറാത്തിലെ പോലെ 1000 ആളുകൾ കൊല്ലപ്പെടാതിരുന്നതിന് കാരണം ഈ ആളുകളൊക്കെ ഓടി വനത്തിലേക്ക് പോയി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്.
ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ച നിങ്ങളുമായിട്ട് പങ്കുവെക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഭുവനേശ്വറിൽ പോയി, കന്ധമാൽ ജില്ലയിൽ. ഇപ്പം കേരളത്തിൽ എവിടെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ നോക്കൂ, കാലിക്കട്ട് സർവകലാശാല ക്യാമ്പസിൽ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. കേരളം മുഴുവൻ ഉറ്റുനോക്കാണ്. ഞാൻ ഇവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടേയിരുന്നു എന്താണ് നമ്മുടെ പിള്ളേർക്ക് സംഭവിക്കുന്നതെന്ന്. എല്ലാ ക്യാമ്പസുകളിലും അവരോട് ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബാനറുകൾ ഉയരുന്നു. ഭുവനേശ്വറിൽ ഒരു അനക്കവുമില്ല. കന്ധമാൽ ജില്ലയിൽ സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുന്നു, ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെടുന്നു, പള്ളികൾ അടിച്ചു തകർക്കുന്നു, സ്കൂളുകൾ അടിച്ചു തകർക്കുന്നു, ഒരനക്കവുമില്ല. അഭയാർത്ഥി ക്യാമ്പുകളൊക്കെ ഉണ്ട്. ഭുവനേശ്വറിലെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് ഞങ്ങൾ പോയി. ഒരു ഞായറാഴ്ചയായിരുന്നു. ഇതുപോലൊരു കാഴ്ച അതുവരെ കണ്ടിട്ടില്ല, ഇനി കാണാനൊട്ട് പോകുന്നുമില്ല. അവിടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഞങ്ങൾ കാണുന്നത് ചുവരിൽ കാർൽ മാർക്സ് ഉണ്ട്, ലെനിൻ ഉണ്ട്, എ കെ ജി ഉണ്ട്, ഇ എം എസ് ഉണ്ട്, ഇങ്ങനെ പല നേതാക്കളുടെയും വലിയ പടങ്ങൾ വെച്ചിട്ടുണ്ട്. അതിന് മുമ്പിലിട്ടിരിക്കുന്ന മേശമേൽ എന്താ ചെയ്യുന്നത്? ഒറീസയിലെ ബിഷപ്പ് കുർബാന അർപ്പിക്കുന്നു. അവർക്ക് വേറൊരു സ്ഥലത്തും അത് ചെയ്യാൻ കഴിയില്ല. അവിടുത്തെ സി പി ഐ എമ്മിൻ്റെ ഓഫീസിലാണ് അവിടുത്തെ ബിഷപ്പ് കുർബാന അർപ്പിക്കുന്നത്. ഞാനെന്നോ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകുന്ന ആളാ, പക്ഷേ ഇത്രയും കാലത്തിന് ശേഷം വളരെ ഭക്തിയോടുകൂടി ഒരു കുർബാനയിൽ പങ്കെടുക്കുന്നത് 2008 നോക്കൂ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം ബുദ്ധിയുള്ളവരാണ്, കൂട്ടി വെച്ച് ആലോചിക്കുക. അപ്പോ ഭിന്നിപ്പിച്ച് ഭരിക്കുക, ഭിന്നിപ്പിച്ച് നശിപ്പിക്കുക എന്നുള്ളത് ലോകത്തിന് ആദ്യകാലം മുതൽ തന്നെ ഫാസിസം സാമ്രാജ്യത്വം ചെയ്തതാണ്. കേരളത്തിൽ ഐക്യത്തോടുകൂടി ഇരിക്കുന്ന ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഭാഗങ്ങളെ ന്യൂനപക്ഷമെന്നും ഭൂരിപക്ഷമെന്നും വിഭജിക്കുക, ന്യൂനപക്ഷത്തെ വീണ്ടും വിഭജിക്കുക. നോക്കൂ, സുരേന്ദ്രൻ വെറുതെ അല്ല പറഞ്ഞത് 30 എങ്ങാനും കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കും. ചുമ്മാ പറയുമല്ല, സംഭവിച്ചിട്ടുണ്ട്. ഗോവയിൽ 8 മാത്രം കിട്ടി, ബാക്കി ഓരോ ആൾക്കും 40 കോടി രൂപ വീതം കൊടുത്ത് അവര് ഭരിക്കുന്നു. പോട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ വേണ്ടത് ഫാസിസത്തിനെതിരെ എല്ലാവരും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ചരിത്രത്തിൽ ഒരു ഉദാഹരണം ഉണ്ട്, ആ ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷേ സമയം വളരെ ചുരുക്കമായതുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കുകയാണ്. ഹിറ്റ്ലറുടെ കാലമാണ്. ഈ ക്രിസ്ത്യാനി ബിഷപ്പുമാരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ ബന്ധമുണ്ടെങ്കിൽ പോയി പറയണം. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ചരിത്രപരമായി നോക്കിയാൽ ഫാസിസത്തിനെ ഒരിക്കലും സ്നേഹിച്ച് ഫാസിസത്തിനോട് സഹകരിച്ച് തോൽപ്പിക്കാനാവില്ല. മറിച്ച് ഫാസിസത്തിനെ ആശയം കൊണ്ട്, ആയുധം നമുക്ക് പറ്റില്ലല്ലോ, ആശയം കൊണ്ട് നേരിട്ട് മാത്രമേ തോൽപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ജർമ്മനിയിൽ ഹിറ്റ്ലറിൻ്റെ കാലത്ത് ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് നിമോളർ എന്നാണ്. അപ്പോൾ നിമോളർ ആദ്യകാലത്തെല്ലാം ഹിറ്റ്ലറ് കാരണം ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ അനുഭവിക്കുന്നത് തന്നെ, ഹിറ്റ്ലർ ആദ്യമൊക്കെ ക്രിസ്ത്യാനികളോട് വളരെ സൗമ്യമായിട്ടാണ് പെരുമാറിയത്. അവർക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ നിമോളർ വിചാരിച്ചു ഇദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വേട്ടയാടപ്പെട്ടപ്പോൾ നിമോളർ ഹിറ്റ്ലറിൻ്റെ കൂടെ നിന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നിമോളറിനെ പിടിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. നിമോളർ അത് കഴിഞ്ഞിട്ട് ഫാസിസ് അദ്ദേഹം രക്ഷപ്പെട്ടു വന്നു കേട്ടോ, അവിടെ കൊല ചെയ്യപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ അദ്ദേഹത്തെ കോട്ട് ചെയ്യാറുണ്ട്, ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പ്രവാചകനും പ്രഭാഷകനുമായി മാറുകയാണ് ചെയ്തത്. നിമോളർ ഇങ്ങനെ എഴുതുന്നു, അദ്ദേഹം പറയാണ്, ദൈവം എന്നോട് ചോദിച്ചു 1933-45 ഇടയ്ക്ക് നീ എവിടെയായിരുന്നെന്ന്. ഞാൻ പറഞ്ഞു 1937-45 ഞാൻ കോൺസെൻട്രേഷൻ ക്യാമ്പിലായിരുന്നു. ദൈവം, രാഷ്ട്രീയ എതിരാളികളെ പിടികൂടി പീഡിപ്പിച്ചപ്പോൾ
പീഡിപ്പിക്കാൻ തുടങ്ങിയ 1933 മുതൽ 37 വരെ നീ എവിടെയായിരുന്നു? നീ മോളർ പറഞ്ഞു, അക്കാലത്ത് ഞാൻ സ്വതന്ത്രനായി ഇടവകയിൽ സുവിശേഷം വായിക്കുകയായിരുന്നു. അദ്ദേഹം തുടരുകയാണ്, നാസികളുടെ ക്രൂരത തുറന്നു കാട്ടി തുടക്കം മുതലേ ജനങ്ങളുമായി സംസാരിക്കായിരുന്നെങ്കിൽ ഈ ഭീകരതകളൊന്നും സംഭവിക്കയില്ലായിരുന്നല്ലോ ദൈവമേ എന്ന് നിമോളർ ദൈവത്തിനോട് പശ്ചാത്തപിക്കുകയാണ്. പിന്നെ നിമോളർ ഇങ്ങനെ എഴുതുന്നു, നിങ്ങൾ കേട്ടിട്ടുള്ള വരികളാണ്. ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല. കാരണം എന്താ? ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ലല്ലോ. പിന്നീട് അവർ തൊഴിലാളികളെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല. കാരണം ഞാനൊരു തൊഴിലാളി ആയിരുന്നില്ലല്ലോ. പിന്നീടവർ ജൂതരെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല. കാരണം ഞാൻ ഒരു ജൂതനായിരുന്നില്ലല്ലോ. ഒടുവിൽ അവർ എന്നെ തേടി വന്നു. അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും അവശേഷിച്ചിരുന്നില്ല. അത്രയും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ക്ലാസിക്കൽ ഫാസിസം എന്നാണ് ഹിറ്റ്ലറിൻ്റെ കാലത്തെ ഫാസിസത്തിനെ പറയുന്നത്. അതൊരു ഒരു തരത്തിൽ പ്രെഡിക്റ്റബിൾ ആയിരുന്നു. ഇന്നതല്ല. 2014 മുതൽ, അതിനു മുമ്പ് ഒരു പ്രാവശ്യം ബി ജെ പി ഗവൺമെൻറ് ഉണ്ടായിരുന്നു. 2014 മുതൽ 2023 ദാ ഈ ദിവസം വരെ ഇന്ത്യയിൽ നടന്ന മാറ്റത്തെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷെ ഒരാളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരാളാണ്. നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവ് പരകാല പ്രഭാകർ എന്ന് പറയുന്ന ആള്, അത് ചിന്തയിൽ ആ പുസ്തകം വാങ്ങി വായിക്കണേ, മോന്തായം വളഞ്ഞ ഇന്ത്യ എന്ന പേരിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടു തിരുവനന്തപുരത്ത് വന്ന്. അദ്ദേഹം ആദ്യകാലത്ത് നരേന്ദ്രമോദിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. പിന്നീടാണ് അതെല്ലാം വിട്ടെറിഞ്ഞ് നിർമ്മലാ സീതാറാമനുമായിട്ട് ഡിവോഴ്സും വാങ്ങി. ഇപ്പോൾ അദ്ദേഹം എന്താണ് സംഭവിക്കുന്ന ഇന്ത്യയിൽ, എന്താണ് ന്യൂനപക്ഷങ്ങളോട് ഈ ബി ജെ പി ഗവൺമെൻറ് ചെയ്യുന്നത് എന്നുള്ളത് പ്രഭാഷണം നടത്തിക്കൊണ്ട് മലപ്പുറത്ത് വിളിക്കാവുന്നതാണ് അദ്ദേഹത്തെ. മലപ്പുറത്തെ നേതാക്കൾ ശ്രദ്ധിക്കുമല്ലോ. വളരെ ലളിതമായി നല്ല വന്നല്ലേ, എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരാൾ നമ്മളോട് പറയുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന്. നിസ്സാരമല്ല അപ്പുറത്ത് നിൽക്കുന്നത്. നോക്കൂ, 1989 കോൺഗ്രസിനെ നമ്മൾ നിഷ്കളങ്കമായി കാണരുത്. കോൺഗ്രസ് യഥാർത്ഥത്തിൽ വരാൻ ഇനി വരേണ്ട, ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയുടെ നേതാക്കളായി വരേണ്ടവരാണ്. പക്ഷെ അവരൊരുപാട് മാറേണ്ടിയിരിക്കുന്നു. 1989 ഇന്ത്യ എല്ലാ കമ്പോളങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുക്കുന്നത്. അതിനോടൊത്താണ് അഡ്വാനി രഥയാത്ര നടത്തുന്നത്. ഓർക്കുന്നുണ്ട്? ഇത് രണ്ടും ഒരേപോലെ നടക്കുകയാണ്. രഥയാത്ര കണ്ടവരൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. ആ രഥയാത്രയിൽ എന്താ സംഭവിച്ചത്? രഥയാത്ര കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? 92 ബാബറി മസ്ജിദ് പൊളിച്ചു. പിന്നെ 2002 ഗുജറാത്തിൽ കൂട്ട വംശഹത്യ നടന്നു. 2008 ഒറീസയിൽ വംശഹത്യ നടന്നു. 2023 ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മണിപ്പൂരിൽ ദൈപ്പഴി നടന്നുകൊണ്ടിരിക്കുന്നു. കുക്കി മെയ്തി വിഭാഗങ്ങൾ തമ്മിൽ, അതിനകത്ത് ക്രിസ്ത്യാനികളാണ് കൂടുതൽ വേട്ടയാടപ്പെടുന്നത് എങ്കിലും കുക്കി വിഭാഗത്തിലും ക്രിസ്ത്യാനികളുണ്ട്, മെയ്തി വിഭാഗത്തിലും ക്രിസ്ത്യാനികളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. 1984 രണ്ട് സീറ്റ് മാത്രം പാർലമെൻറ്റിലുണ്ടായിരുന്ന പാർട്ടിയാണ് ഇന്ന് നമ്മളെ ഭരിക്കുന്നതെന്ന് ഓർക്കുക. 1984 രണ്ട് സീറ്റ് മാത്രം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. 1998 അവർ ഇന്ത്യ ഭരിക്കുന്നു. നിസ്സാരക്കാരല്ല എന്നോർക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഭൂരിപക്ഷം ന്യൂനപക്ഷം ഇതിനെക്കുറിച്ച് എല്ലാം ചർച്ച ചെയ്തു. ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു. ഈ ഭരണഘടന രൂപീകരണ സമയത്ത് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ന്യൂനപക്ഷ അവകാശത്തെക്കുറിച്ച്. വളരെ ലളിതമായി ഞാൻ പറയാം. നമ്മളിവിടെ ഒരു വോട്ടിംഗ് നടത്തുന്നു. സാധാരണ ഇത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഇവിടുന്ന് കാനത്തിൽ ജമീലെ ജയിപ്പിച്ചു വിടുന്ന എന്താണ്? വോട്ട് ചെയ്ത ഭൂരിപക്ഷം വന്നു ജയിപ്പിച്ചു വിട്ടു. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം പോയി പറയണമെന്നാണോ വിചാരിക്കുന്നത്? അല്ല. നമ്മൾ 4 പേര് കൂടി ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ 3 പേര് ഒരു ആശയത്തിനോട് ഒന്നിച്ചു നിൽക്കുന്നു, പക്ഷെ ഒരാൾ വ്യത്യസ്ത അഭിപ്രായമാണ്.
ആ വ്യത്യസ്ത അഭിപ്രായത്തെ കൂടി, ആ വ്യത്യസ്ത ആശയത്തെ കൂടി, ആ വ്യത്യസ്ത സംസ്കാരത്തെ കൂടി ഈ മൂന്ന് പേർ കൂടി ഉൾക്കൊള്ളണം. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാതൽ. വലിയ ചർച്ച നടക്കുന്നുണ്ട്. നെഹ്റു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ എന്തിന് RSSന്റെ പ്രതിനിധിയെ പോലും ഉൾപ്പെടുത്തി. കാരണം എല്ലാവരുടെയും അഭിപ്രായം ഉണ്ടാവണം ജനാധിപത്യത്തിൽ. ഭരണഘടന അത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഗവൺമെന്റ്, ഇപ്പോഴത്തെ പാർലമെന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഭരണകക്ഷിയിൽ ഒരാൾ പോലും ന്യൂനപക്ഷത്തു നിന്നില്ല. ഓർക്കൂ, ഇന്ന് നമ്മളെ ഭരിക്കുന്ന ഈ ഗവൺമെന്റിൽ മന്ത്രിമാരാരുമില്ല. പാർലമെന്റിൽ MPമാർ പോലും ന്യൂനപക്ഷത്തിൽ നിന്ന്, ന്യൂനപക്ഷം എന്താണെന്ന് അറിയുന്നതാവളെ ശ്രീമതി ടീച്ചറും എല്ലാം വിശദീകരിച്ചു, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ പറഞ്ഞ 2013 സെൻസസ് അനുസരിച്ച് 79.8% പേരാണ് ഹിന്ദു എന്ന് പറയുന്ന വിഭാഗത്തിൽ പെട്ടിരിക്കുന്നവർ. ബാക്കിയെല്ലാം ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഭാഷാ ന്യൂനപക്ഷം, എല്ലാ ന്യൂനപക്ഷം, മതന്യൂനപക്ഷം എല്ലാം ഉണ്ട്. ഒരാൾ പോലും ഭരിക്കുന്ന പാർട്ടിയുടെ അംഗമായി പാർലമെന്റിലില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കുന്നു, നമുക്ക് സന്തോഷിക്കാം, ചിരിക്കാം കേരളത്തിൽ. പക്ഷെ ഓർക്കുക, സന്തോഷിക്കാനും ചിരിക്കാനും സമാധാനമായിരിക്കാനും ഉള്ള ഈ ഭൂമി നമുക്ക് വേണം. ഇവിടെ മാത്രം പോരാ, ഇന്ത്യയിൽ ആഗമനം വേണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണം. അതിനായി വളരെ ശക്തമായി നമ്മളുടെ ഓരോ വാക്ക്, ഓരോ പ്രവൃത്തി എല്ലാം അതിലേക്ക് കേന്ദ്രീകരിക്കേണ്ട സമയമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇടയാക്കിയ എൻ്റെ പ്രിയപ്പെട്ട മഴ അസോസിയേഷൻ സുഹൃത്തുക്കളോട് സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.